ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, നമുക്കെല്ലാം പ്രയോജനമുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഫ്രീസറിൽ വെക്കാതെ എങ്ങനെ അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയേക്കാൾ കൂടുതൽ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് 150 ഗ്രാം വെളുത്തുള്ളി ആണെങ്കിൽ 100 ഗ്രാം ഇഞ്ചി എന്ന റേഷ്യോയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഇഞ്ചി ഞാൻ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കാരണം അത് അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. പിന്നെ വെളുത്തുള്ളി ഒന്നും ചെയ്യുന്നില്ല, ആ ഒരു അതുപോലെ തന്നെ നമുക്കങ്ങ് ഇട്ടാൽ മതി. ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് ഇതിൻ്റെ കളറും മണവും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അല്പം പ്രിസർവേറ്റീവ് ചേർക്കുന്നത്. അതായത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അന്നേരം നമ്മൾ കറിയിലൊക്കെ ചേർക്കുമ്പം ഉപ്പ് അതനുസരിച്ച് കുറച്ചിടണം. അതുപോലെ 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ, വിനാഗിരി ഉണ്ടല്ലോ, അതൊഴിച്ച് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കണ്ട. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. വേണ്ടേ, ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു ഗ്ലാസ് ജാറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അതിൻ്റെ കളറ് എത്ര ഒരു മാസം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം, അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടത്തില്ല. നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ ഒരു പച്ച കളറൊക്കെ വരും. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, 100% ഗ്യാരൻ്റിയാണ് അതിൻ്റെ കളറും മണവും ഒന്നും നഷ്ടപ്പെടത്തില്ല. ഉണ്ട്. ഇനി നമുക്കിത് അടച്ച് ഫ്രീസറിൻ്റെ തൊട്ട് താഴെ നമുക്ക് സൂക്ഷിക്കാം. ഡോറിലോ വെക്കണ്ട, അകത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതി നമുക്ക് സൂക്ഷിച്ചാൽ മതി. ഞാൻ നേരത്തെ ഉപയോഗിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പം 1 മാസത്തോളമായി, അത് തീർന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ വേണ്ട, ഞാൻ ഇത് വീഡിയോ എടുത്തതിന് ശേഷം 5 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് കാണിക്കുകയാണ്. വേണ്ട, ഇതിൻ്റെ കളറോ മണമോ ഒന്നും നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.